ആഴമുള്ള ജലത്തിലേക്ക് ഇറങ്ങാൻ തന്നെ നമുക്ക് പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കിലോമീറ്ററുകളോളം ആഴത്തിൽ ഭൂമിക്കടിയിലെ ഗുഹകളിലേക്ക് തുരങ്കങ്ങളിലേക്ക് കുത്തനെ ഇറങ്ങിപ്പോകുന്ന സാഹസിക പ്രിയരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക. പല ഗുഹകളും ആദ്യം വിശാലമായ ഒരു സ്ഥലമായിരിക്കും, പിന്നീട് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നുഴഞ്ഞു കയറാവുന്ന രീതിയിൽ, ഗുഹ എന്ന് പറയാൻ പറ്റില്ല, ഒരു പൊത്ത് പോലെയുള്ള ഭാഗത്തൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ നൂണ്ടിറങ്ങുന്നത്. ചെന്ന് കയറുന്നത് എങ്ങനെയുള്ള സ്ഥലത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് രൂപമാറ്റം സംഭവിച്ചോ മണ്ണിടിഞ്ഞ് വീണോ വെള്ളം ഒഴുകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. വളരെ സാഹസികമായി ഇവർ ഇതിലൂടെ കയറുന്നു. പലരും ഇതിനിടയിൽ ശ്വാസം മുട്ടി മരിക്കാറുണ്ട്. ചിലർ അവിടെ എന്നേക്കുമായി കുരുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഒരു പാമ്പിനെ പോലെ ഇവിടെ എല്ലാം നുഴഞ്ഞു കയറി കിലോമീറ്ററുകളോളം ആഴത്തിൽ ചെന്ന് അവിടെയുള്ള പ്രഷറിനെയും തണുപ്പിനെയും ഒക്കെ പ്രതിരോധിച്ച് തിരികെ എത്തി വിജയം കൈവരിക്കുന്നു. അപ്പോൾ അവരെന്തിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത്, ആ ഒരു ആനന്ദം അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. ഈജിപ്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗുഹയുള്ളത് കടലിനടിയിലാണ്. കടൽ തീരത്ത് തന്നെ വളരെയധികം വിശാലമായി ഡൈവ് ചെയ്യാവുന്ന ഒരു സ്ഥലമുണ്ട്. എന്നാൽ അവിടെ നിന്നും ഒരു ഭാഗത്തേക്ക് വളരെ ചെറിയൊരു വിടവുണ്ട്. ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റൊരു ഗുഹാലോകമാണ്. 150 ആളുകൾ ഒരു വർഷം തന്നെ അവിടെ മരണപ്പെടാറുണ്ട്. എന്നിട്ടും ഇവിടേക്ക് വരുന്ന സാഹസിക പ്രിയരുടെ എണ്ണം കുറവല്ല. പ്രത്യേക അനുവാദങ്ങളെല്ലാം മേടിച്ചാണ് ഇവരെല്ലാം ഇങ്ങനെ പോകുന്നത്. പലരും തിരിച്ചു വരാറുമില്ല. ഇത്തരത്തിൽ ലോക പ്രശസ്തമായ പല ഗുഹകളുമുണ്ട്. അവയിലൊന്നാണ് ജയന്റ് ക്രിസ്റ്റൽ കേവ്. മെക്സിക്കോയിലെ ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ വളരെ അധികം തണുപ്പുള്ള സ്ഥലങ്ങളിൽ വളരെ വിചിത്രമായ രീതിയിലൊക്കെയാണ് ഗുഹ കാണപ്പെടുക. മനുഷ്യൻ നിർമ്മിച്ചു വെച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ വെള്ളം പല പദാർത്ഥങ്ങളുമായി ചേർന്ന് ക്രിസ്റ്റൽ രൂപത്തിൽ അവിടെ കാണപ്പെടുന്നു. അതിനുള്ളിൽ കടുത്ത തണുപ്പുമായിരിക്കും. 30 മിനിറ്റിലധികം ഇത്തരം സ്ഥലങ്ങളിൽ ചിലവഴിക്കാൻ സാധിക്കില്ല. അതിനുള്ളിൽ പുറത്ത് കടക്കണം. അങ്ങനെ സാധിക്കാതെ മരണപ്പെട്ടവർ വളരെ അധികമാണ്. ശ്വാസം കിട്ടാത്തതും കഠിനമായ തണുപ്പുമൊക്കെയാണ് കാരണം. ഇത്തരത്തിലുള്ള സാഹസിക പ്രിയരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. സിനിമകളിലും മറ്റുമൊക്കെ പാറ കയറി പോകുന്നവരെ കണ്ട് നമ്മൾ ആശ്ചര്യപ്പെടാറുണ്ട്, പേടിക്കാറുണ്ട്. യോസെമിറ്റി നാഷണൽ പാർക്ക് ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. എൽ കപ്പിത്താൻ എന്നൊക്കെ പേരുള്ള അവിടുത്തെ ഒരു റോക്ക് ഫോർമേഷൻ വളരെ സ്മൂത്തായ, അതായത് കൃത്യം പകുതി വെട്ടിയെടുത്തതുപോലെയുള്ള വലിയൊരു പാറയിടുക്കാണ്. ഏകദേശം 1 കിലോമീറ്റർ ഉയരത്തിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഈ സ്മൂത്തായ സ്ഥലത്തു കൂടി ഒരു വിടവ് പോലും ഇല്ലാത്തിടത്തൂടെ എങ്ങനെയെങ്കിലുമൊക്കെ അള്ളിപ്പിടിച്ച് കയറുന്നതാണ് വളരെ സാഹസികരായ ചിലരുടെ വിനോദം. ഇതുപോലെയുള്ള മലയിടുക്കുകളിലൊക്കെ കയറി ലോക പ്രശസ്തരായിട്ടുള്ളവർക്ക് മാത്രമാണ് ഇവിടെ വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അത്തരക്കാരെല്ലാം ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിച്ചിരിക്കും. ഇതിലെ ആളുകൾ കയറിപ്പോകുന്നത് കണ്ടാൽ തന്നെ പേടി വരുന്ന അവസ്ഥയിലാണ്. ചിലർക്ക് വെള്ളച്ചാട്ടങ്ങൾ തണുത്തുറഞ്ഞ് ഐസായി മാറുമ്പോൾ അതിൽ ഒരു മല കയറുന്നത് പോലെ പിടിച്ചു കയറാനാണ് താല്പര്യം. കാനഡയിലെ റോക്ക് മൗണ്ടൻ വാട്ടർഫാൾസ് ഇതിന്റെ പേരിൽ ലോക പ്രശസ്തമാണ്. ഇതുപോലെ വളരെയധികം സ്ഥലങ്ങളുണ്ട്. നയഗ്ര ഫാൾസിന്റെ തന്നെ ചില ഭാഗങ്ങളൊക്കെ തണുപ്പ് കാലത്ത് ഈ അവസ്ഥയിലാവുകയും അവിടെ പിടച്ചു കയറി പലരും വിജയം വരിക്കുകയും ചിലരൊക്കെ മരണത്തിലേക്ക് വീണു പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം പാറയിടുക്കുകളിലൂടെ അള്ളിപ്പിടിച്ച് കയറുന്നതിനേക്കാളും ഉപകരണങ്ങൾ തെന്നി മാറാനും വിട്ടുപോകാനുമൊക്കെ ഐസിൽ സാധ്യതയുണ്ട്. എത്രമാത്രം അപകടവും സാഹസികതയും കൂടുന്നോ അത്രമാത്രം ആളുകൾ ഇവിടേക്ക് വന്നു ചേരുന്നു, ഇതുപോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ചൈനയിൽ ഒരു മലയുടെ മുകളിലായിട്ട് ഒരു ചായക്കടയുണ്ട്. അവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു ചായ നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കും. എന്നാൽ അങ്ങോട്ട് പോകേണ്ടത് ഒരല്പം വിഷമം പിടിച്ച പണിയാണ്. വളരെ സാഹസികരായവർ മാത്രമാണ് അവിടേക്ക് പോകാറുള്ളത്. കാരണം മേഘങ്ങളൊക്കെ മുട്ടി ഉരുമി നിൽക്കുന്ന വിധത്തിൽ അത്രയും ഉയരത്തിൽ ഒരു മലയിടുക്കിലൂടെ നടന്നു വേണം നിങ്ങൾ പോകാൻ. നടന്നു പോകേണ്ടത് എതിലെയാണ്? മരപ്പലകൾ കൊണ്ട്, അതും വലിയ ബലമൊന്നുമില്ലാത്ത കഷ്ടിച്ചൊരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന വിധത്തിൽ ചങ്ങലകൾ കൊണ്ട് കൂട്ടിക്കെട്ടിയും ആണിയടിച്ചും അവിടെ ഇവിടെയൊക്കെ വിട്ടുകിടക്കുന്നതുമായ ചില പലകകളിലൂടെ വളരെ സാഹസികമായി നടന്നു വേണം നിങ്ങൾ ഈ ചായ കുടിക്കുവാൻ പോകുവാനായിട്ട്. കുറച്ച് ദൂരമൊന്നുമല്ല, ഏകദേശം 1 കിലോമീറ്ററോളം ഇങ്ങനെ നിങ്ങൾ നടന്നു പോകണം. അതിശയം അതല്ല, വളരെ സാഹസികരായവരാണ് ഇതിലെ പോകുന്നത്. ഒട്ടേറെ അപകട മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആരായിരിക്കും ഈ പലകയും ചങ്ങലയും ഒക്കെ ഈ മലയിടുക്കിൽ ഇതുപോലെ സ്ഥാപിച്ചത്? അതെങ്ങനെയായിരിക്കും? മലയുടെ മുകളിൽ എത്തുവാൻ മറ്റു വഴികൾ ഇല്ലാഞ്ഞിട്ടല്ല, സാഹസികരായവർക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഈ വഴി ഇതുപോലെ നിർമ്മിച്ചത്. ഇങ്ങനെ അതിസാഹസികമായൊരു യാത്ര ചെയ്ത് ചായ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഒരു പ്രത്യേക തരം മനുഷ്യരായിരിക്കും. ഗാട്ടിമാലയിൽ മൗണ്ട് പക്കായ എന്ന് പറയുന്ന അഗ്നിപർവ്വതങ്ങളുടെ ഒരു സമൂഹമുണ്ട്. ഏകദേശം 2.5 കിലോമീറ്ററോളം നീളത്തില്
ലാവ ഒഴുകിപ്പരന്ന് തണുത്തുറഞ്ഞു കിടക്കുകയാണ് അവിടെ. എന്നാൽ എപ്പോഴും മാഗ്മ ഇങ്ങനെ പുറത്തു ചാടി ഒഴുകുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് ചൂടുള്ള ലാവ തിളച്ചു കിടക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഇതിന്റെ മുകളിൽ ചാരം മൂടി പുറമേ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. അബദ്ധത്തിൽ ഒന്ന് ചവിട്ടുമ്പോഴായിരിക്കും കാല് ആഴ്ന്നു പോകുന്നത് ലാവയിലേക്കായിരിക്കും. അത് ഉരുകി ഇല്ലാതായി തീരും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ. അത്രയും സാഹസികമായ അപകടം നിറഞ്ഞ ഈ ഒരു മലയിൽ ഹൈക്കിങ്ങിന് വേണ്ടി വന്നെത്തുന്നത് വളരെയധികം ആയിരക്കണക്കിന് ആളുകളാണ്. ഒരുപാട് അപകടങ്ങൾ ഇവിടെ സംഭവിച്ചെങ്കിലും സാഹസിക പ്രിയരുടെ ഇവിടേക്കുള്ള വരവ് നിലച്ചിട്ടില്ല. വലിയ ഗ്രൂപ്പായിട്ടാണ് പലപ്പോഴും ആളുകൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തു കൂടി കയറി പോയിട്ട് എവിടെയെങ്കിലും ലാവ കാണാവുന്ന സ്ഥലത്തെത്തി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഇവർ മടങ്ങും. എന്നാൽ ചിലർ ഒറ്റയ്ക്ക് ആരും പോകാത്ത വഴിയൊക്കെ പോകുമ്പോഴാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത്. ചവിട്ടുന്നത് ലാവയിലേക്കാണോ എന്നറിയാതെ കമ്പുകൾ കൊണ്ടും മറ്റുമൊക്കെ കുത്തി നോക്കിക്കൊണ്ട് വളരെ സാഹസികമായി ഈ മല കയറുന്നവരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക. ചിലർക്ക് വെള്ളച്ചാട്ടത്തിനരികിലൂടെ സൈക്കിൾ ഓടിക്കുന്നതാണ് ഹരമായിട്ടുള്ളത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ വെള്ളത്തിന്റെ പ്രവാഹം മൂലം ചെങ്കുത്തായ രീതിയിൽ പാറയിടുക്കുകളും മറ്റുമൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കൂടി സാഹസികമായി സൈക്കിൾ ഓടിക്കുന്ന വളരെയധികം സാഹസിക പ്രിയരുണ്ട്. വളരെ അപകടം നിറഞ്ഞ വഴികളായിരിക്കും ഇതെല്ലാം. സൈക്കിൾ ഒന്ന് തെന്നി മാറിയാൽ വീഴുന്നത് വലിയ കൊക്കയിലേക്കായിരിക്കാം. ഇങ്ങനെ ചെങ്കുത്തായ പാറയിടുക്കുകളിലൂടെ വെള്ളച്ചാട്ടവും കണ്ട് അതിസാഹസികമായി സൈക്കിൾ ചവിട്ടി കയറുന്നവരുടെ കാര്യം എത്ര വിചിത്രമാണ്. കടലിലൂടെ സർഫിംഗ് ചെയ്യുന്നത് പലർക്കും ഒരു വിനോദമായിരിക്കാം. എന്നാൽ സ്രാവുകൾ ഉള്ളിടത്ത്, അതായത് ഒരിക്കലും സർഫ് ചെയ്യാൻ പാടില്ലാത്ത കടൽ തീരങ്ങളിൽ തന്നെ സർഫ് ചെയ്ത് വിനോദത്തിൽ ഏർപ്പെടുന്നവരുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓസ്ട്രേലിയൻ തീരങ്ങളിലും ബ്രസീലിയൻ തീരങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ സാഹസിക പ്രിയർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അവിടെ പലരും സർഫ് ചെയ്യുമ്പോൾ ഒരു സ്രാവിനെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കടലിലേക്ക് ഇറങ്ങുന്നത്. പലപ്പോഴും സ്രാവ് ഇവരെ ആക്രമിക്കുകയും അംഗഭംഗം വരികയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് തിരിച്ച് കടലിലേക്ക് എത്താമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇവർ കടലിലേക്ക് പോകുന്നു, സർഫ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സാഹസിക പ്രിയരുടെ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തുവാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഇരിക്കെ ആരും കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന കൂറ്റൻ വെള്ളച്ചാട്ടങ്ങളിൽ ഒരു ചെറിയ ബോട്ടും കൊണ്ടുപോയി ഈ വെള്ളച്ചാട്ടങ്ങളിലൂടെയെല്ലാം സഞ്ചരിക്കുന്ന സാഹസിക വിനോദ പ്രിയരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കുക. പലപ്പോഴും വെള്ളച്ചാട്ടത്തോടൊപ്പം ഈ ബോട്ട് ചെന്ന് വീഴുന്നത് വലിയ പാറക്കൂട്ടങ്ങളിലേക്കും മറ്റുമൊക്കെയാകാം. ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ തിരഞ്ഞു പിടിച്ചു പോയി അവിടെ ബോട്ടിംഗ് നടത്തി വലിയ സാഹസിക വിനോദങ്ങൾ ചെയ്യുന്നവർ വളരെയധികമുണ്ട്. ബോട്ട് ചെന്ന് വീഴുന്ന സ്ഥലത്ത് വലിയ അഗാധമായ കുഴികളും മറ്റുമൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അവയിലേക്ക് ഈ ബോട്ട് കയറിപ്പോയാൽ പിന്നീട് തിരിച്ചു വരാത്ത രീതിയിൽ സ്റ്റക്കായിരിക്കാനും സാധ്യതയുണ്ട്. അവിടങ്ങളിൽ നിന്ന് ആളെ കണ്ടെത്തുന്നത് പോലും വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരം സാഹസിക കാര്യങ്ങൾ വളരെയധികം നടക്കുന്നത് എന്നോർക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.